ഹായ് സുഹൃത്തുക്കളെ, ഞാനാണ് അലിമോൻ കാക്കവയൽ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഇപ്പോൾ ട്രെൻഡായി മാറുകയാണ് ഈ യാത്ര. എങ്കിൽ ഞാനും പോകുന്നു ഒരു യാത്ര. എന്റെ ജില്ലയായ വയനാട് ജില്ലയിലൂടെയാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടുകയാണ്. കാരണം ഇതൊരു ദുരിത യാത്രയാണ്. മലയാള സിനിമയിൽ എക്കാലവും ഓർത്തു വെക്കുന്ന മനോഹരമായ ഒരു ഡയലോഗുണ്ട്, കുതിരവട്ടം പപ്പുവിന്റെ താമരശ്ശേരി ചുരം. ഈ ചുരത്തുനിന്നാവട്ടെ നമ്മുടെ യാത്രയുടെ ആരംഭഘട്ടം. കോഴിക്കോട് ജില്ലയിൽപ്പെട്ടതാണ് ഈ താമരശ്ശേരി ചുരം, എങ്കിൽ അറിയപ്പെടുന്നതോ വയനാട് ചുരം. ഈ വയനാട് ചുരത്തിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഈ വയനാട് ചുരത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും വിനോദസഞ്ചാരികൾ മുതൽ സാധാ യാത്രക്കാർ വരെ മെഴുകുതിരി പോലെ ഉരുകി ഒലിച്ചിട്ടുണ്ട് ഈ വയനാട് ചുരത്തിലെ ബ്ലോക്കിൽപ്പെട്ട്. ഒരു മാസത്തിൽ 10 തവണയെങ്കിലും ഈ വയനാട് ചുരം ബ്ലോക്കാവാറുമുണ്ട്. വയനാട് ജില്ലയിൽ മെഡിക്കൽ കോളേജില്ലെന്ന് നിങ്ങൾക്കറിയാം. ആ വയനാട് ജില്ലയിൽ നിന്നും ഒരു രോഗിയെ കൊണ്ട് ആംബുലൻസ് ചുരം ഇറങ്ങുന്ന കാഴ്ചയുണ്ടല്ലോ, അതൊക്കെയാണ് നാം ഒന്ന് വാർത്തയാക്കി മാറ്റേണ്ടത്. നാം ആരും കണ്ടിട്ടില്ല. ഗോത്രവർഗ നേതാവായ കരുന്തണ്ടൻ വരച്ചെടുത്തതാണ് ഈ വയനാട് ചുരം. ഇന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും, ലോകോത്ര എഞ്ചിനീയർമാർ നമുക്കുണ്ടായിട്ടും, എന്തേ ഈ വയനാട് ചുരത്തിന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഇത്രയും കാലതാമസം? ഈ ഭൂമിയിൽ നല്ലത് ചെയ്യൂ, വരുന്ന തലമുറ നമ്മെയും ഓർത്തു വെക്കട്ടെ. നാം ഇപ്പോൾ കരുന്തണ്ടനെ ഓർക്കുന്നത് പോലെ. ഇതുകൊണ്ടൊന്നും വയനാട് ജില്ലയുടെ ദുരിതം തീർന്നിട്ടില്ല. ഒരു ഭാഗത്ത് കർഷകർ വിത്തെറിയുമ്പോൾ ആ വിത്ത് കൊത്തി തിന്നാനെത്തുന്ന മയിലുകളും, ആ വിത്തിൽ നിന്നും ബാക്കി പൊട്ടി മുളച്ചാലോ അത് കൊത്തി തിന്നാൻ നടക്കുന്ന പന്നികളുമുള്ള നാടാണ് ഈ വയനാട്. ഒരു ഭാഗത്ത് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ മറുഭാഗത്ത് കൂടെ ആനയും പുലിയും കരടിയും ഈ വയനാടിന്റെ മണ്ണിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയും നാം കണ്ടിട്ടുണ്ട്. ഇത് വയനാട് ജില്ലയുടെ വേറൊരു ദുരിതമാണ്. ബത്തേരി ബാഗേരിയുടെ മണ്ണിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതും, മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വേറൊരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതും വയനാട് ജില്ലക്കാർക്ക് നഷ്ടം നഷ്ടം തന്നെയാണ്. 10 വർഷം കൊണ്ട് ഈ വയനാട് ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നത് 50-ൽ കൂടുതലോ ആണ്. ഒരു വർഷത്തിൽ 5 അതിൽ അധികമോ. ഇത് വയനാട് ജില്ലയുടെ ഒരു നിത്യ കാഴ്ചകളിൽ ഒന്നായി മാറുകയാണ്. 15 വർഷക്കാലം മുമ്പ് ഈ വയനാടിന്റെ ജനത പൊട്ടിക്കരഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതെ, ഒരു ഓവർബ്രിഡ്ജ് പാലം പണിതാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പേരിൽ രാത്രി ഗതാഗതം എന്ന് പറഞ്ഞ് മുത്തങ്ങക്കാട് അടച്ചിട്ട് പോകുമ്പോൾ ഈ വയനാടിന്റെ ജനത പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാർ കച്ചവടം നിർത്തി പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തി വീണ ആ കാലഘട്ടം ഇന്നും കടലില്ലാത്ത വയനാട്ടിൽ കടൽ തിരമാലകളെ പോലെ അടിച്ചു കയറുകയാണ്. 37 ടൂറിസ്റ്റ് മേഖല വളരുന്നുണ്ട് ഈ വയനാട്ടിൽ. എങ്കിൽ പാവപ്പെട്ട കർഷകനോ അവന്റെ സ്വത്തിനോ അവന്റെ ജീവനോ ഒരു വിലയുമില്ലാതെ പോകുകയാണ് ഈ വയനാട് ജില്ലയിൽ. ഇതിനു മാത്രം ദുരിതമനുഭവിക്കാൻ ഈ വയനാട് ജില്ലക്കാർ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇതൊരു വാർത്തയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വാർത്തയാക്കി നിങ്ങൾ മാറ്റുക. കാരണം ഞാൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറല്ല, മാധ്യമ പ്രവർത്തകനുമല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരൻ മാത്രം. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും ഒരു പരിധിക്കപ്പുറം പോകില്ലെന്ന് എനിക്കുറപ്പാണ്. ഈ വീഡിയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കുറ്റം പറയാനുള്ളതല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഞാൻ കുറ്റം പറയുകയുമില്ല. അത് എന്റെ ജോലിയുമല്ല. ഇന്ന് വയനാട് ജനത അനുഭവിക്കുന്ന ദുരിതം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അലിമോൻ കാക്കവയൽ.